السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا محمد وعلى آله وأصحابه أجمعين أما بعد قريم الله صهو سهرتك الله سبحانه وتعالى يرينا يا أنب ഒരു പുണ്യ റമദാൻ മാസവും കൂടി നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് ഈ പവിത്രമായ മാസത്തിൽ പരമാവധി ഇബാദാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് സാമീപ്യം സിദ്ധിച്ച സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ചെയ്യുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് ഈ പവിത്രമാസത്തിൽ നമ്മൾ ആരംഭിക്കുന്നത് ഇൻഷാ അല്ലാ ഇന്നു മുതൽ നമ്മളത് സംസാരിച്ചു തുടങ്ങുകയാണ് നേരത്തെ സൂചിപ്പിച്ചല്ലോ നമസ്കാരത്തിലെ പിഴവുകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമുക്കറിയാം ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം ഓരോ വിശ്വാസിയും വളരെ ഗൗരവമായി കണക്കിലെടുക്കേണ്ട ഒരു വിഷയമാണ് തൻ്റെ നമസ്കാരം എല്ലാ നിലക്കുള്ള പിഴവുകളിൽ നിന്നും മുക്തമാകണം എങ്കിലേ നാളെ ആഹ്റത്തിൽ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ ശ്രോതാക്കളോട് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ വളരെ സജീവമായി ശ്രദ്ധിക്കുകയും പഠിക്കുകയും നമ്മുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം സഹോദരങ്ങളെ ഇസ്ലാമിൽ ഏറ്റവും സുപ്രധാനമായ വിഷയം തൗഹീദാണ് ഏകദൈവ വിശ്വാസമാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളിൽ വളരെ പ്രധാനമാണ് നമസ്കാരം എന്ന് പറയുന്നത് നാളെ ആഹ്രത്തിൽ വിശ്വാസികളുടെ കർമ്മങ്ങളിൽ നിന്ന് അതായത് വിശ്വാസം കഴിഞ്ഞാൽ പിന്നെ അവരുടെ കർമ്മങ്ങളിൽ നിന്ന് ഒന്നാമതായി വിചാരണക്കെടുക്കുന്നത് അവരുടെ നമസ്കാരമായിരിക്കുമെന്ന് റസൂൽ കരീം സല്ലാ അലഹു വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു ആ നമസ്കാരത്തിന് വല്ല വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അവൻ്റെ കാര്യം പറയാനില്ല എന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത് അപ്പം ഗൗരവമാണ് വിഷയം അല്ലേ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധയുണ്ടോ എത്രമാത്രം അതിന് ഗൗരവം കാണിക്കുന്നുവോ ആ ശ്രദ്ധയും പരിഗണനയുമാണ് ഇസ്ലാമിൽ ഒരാൾക്കുള്ള സ്ഥാനമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായ നിലക്ക് തന്നെ വിശദീകരിച്ചത് കാണാൻ കഴിയും മഹാനായ ഇമാം ഉസുന്ന അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ഈ വിഷയത്തിൽ പറഞ്ഞ വാക്കുകൾ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർത്തു പോകുകയാണ് മഹാനവറുകൾ പറഞ്ഞു ഇന്നമ ഹല്ലുഹും മിനൽ ഇസ്ലാമി അലാ ഖരി ഹല്ലു ഹിമിനർക്ക് ഇസ്ലാമിലുള്ള സ്ഥാനവും പരിഗണനയുമൊക്കെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അവർ എത്രമാത്രം ശ്രദ്ധിക്കുന്നു അതനുസരിച്ചാണ് ഒരാൾ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കാര്യമായ ശ്രദ്ധയൊന്നുമില്ലെങ്കിൽ അയാൾക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല ഇസ്ലാമി അലാതിരി നമസ്കാരത്തിൽ അവർക്കുള്ള താല്പര്യമനുസരിച്ചാണ് ഇസ്ലാമിൽ അവർക്കുള്ള പരിഗണനയും താൽപ്പര്യവുമൊക്കെ എന്ന് മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ നമ്മുടെ നമസ്കാരത്തെക്കുറിച്ച് സജീവമായ ശ്രദ്ധ നമുക്കുണ്ടാകേണ്ടതുണ്ട് അത് തെറ്റുകളിൽ നിന്ന് മുക്തമായ നിലക്ക് അബദ്ധങ്ങളില്ലാതെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ സഹോദരങ്ങളെ ഇഹത്തിലും പരത്തിലും ആ നമസ്കാരം കൊണ്ടുണ്ടാകുന്ന ഗുണഫലങ്ങളെ നമുക്ക് നേടാൻ കഴിയൂ ഇല്ലെങ്കിൽ നമ്മുടെ നമസ്കാരം വെറും വെറുമൊരു യാന്ത്രികമായൊരു കർമ്മം എന്നല്ലാതെ പരലോകത്ത് നമുക്കതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല ഈ ഭൗതിക ലോകത്തും നമ്മുടെ നമസ്കാരം കൊണ്ട് നമുക്ക് പല നേട്ടങ്ങളും കിട്ടും പക്ഷേ അതല്ല നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം പരലോകമാണ് നമുക്കതിൻ്റെ ശരിയായ നിലക്കുള്ള പ്രതിഫലം ലഭിക്കുകയില്ല നമസ്കാരം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് കൺകുളിർമ നൽകുന്നതാകണം അവൻ്റെ എല്ലാ ടെൻഷനുകൾക്കും അത് പരിഹാരമാകണം അവന് അവൻ്റെ നമസ്കാരം വസന്തം നൽകേണ്ടതുണ്ട് മഹാനായ റസൂലാഹി സല്ലാഹു അലഹി വസ്ല്ലം എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ നേരിടുന്ന സമയത്ത് ബിലാൽ റലിയാഹു അൻഹുവിനോട് പറയുമായിരുന്നു യാ ബിലാൽ ബിലാലെ അഖിമിസ്വല നമസ്കാരത്തിലേക്ക് ഞങ്ങൾക്ക് നീ ക്ഷണം നൽകുക അതല്ലെങ്കിൽ ഞങ്ങൾ നീ വിളിക്കുക എന്നിട്ട് അര്ഹനാ ബിഹ അതുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം പകർന്നാലും എന്ന് മഹാനായ ബിലാൽ റലിയല്ലാഹു അൻഹുവിനോട് റസൂൽല്ലാഹി സല്ലാഹു അലഹു വസല്ലം സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സഹോദരങ്ങളെ നമ്മുടെ നമസ്കാരം കൊണ്ട് ഇതൊന്നും നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമുക്കതുകൊണ്ടൊരു സമാധാനമോ കൺകുളിർമയോ അതല്ലെങ്കിൽ നീചവൃത്തികളിൽ നിന്ന് നമ്മുടെ നമസ്കാരം നമ്മളെ തടയുന്നില്ലെങ്കിൽ നമ്മുടെ നമസ്കാരത്തിന് എന്തോ കാര്യമായ തകരാറുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇന്ന് നോക്കൂ നിങ്ങൾ ഇന്ന് ധാരാളം ആളുകൾ നമസ്കരിക്കുന്നവരാണ് പക്ഷേ നമസ്കരിക്കുന്നവരിൽ പലരിലും ശാന്തി കാണുന്നില്ല അതല്ലെങ്കിൽ അവർക്ക് അവരുടെ നമസ്കാരം ആശ്വാസം പകരുന്നില്ല നീചവൃത്തികളിൽ നിന്ന് അവരുടെ നമസ്കാരങ്ങൾ അവരെ തടയുന്നില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഒരേ ഒരു ഉത്തരം ഉള്ളൂ അതെന്താണ് പലരുടെയും നമസ്കാരങ്ങളിൽ ധാരാളം പിഴവുകൾ സംഭവിക്കുന്നുണ്ട് എന്നാണ് സുന്നത്തിന് വിരുദ്ധമായ നിലയ്ക്ക് പല ആളുകളും നിർവഹിക്കുന്നു ഒരു യാന്ത്രികമായ നിലക്ക് കാര്യമായി അത് പഠിക്കാനോ അതല്ലെങ്കിൽ അതിൽ വരുന്ന അബദ്ധങ്ങൾ പിഴവുകൾ എന്താണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടു നിൽക്കാനോ അല്ലെ അതിൽ ചൊല്ലിപ്പറയുന്ന കാര്യങ്ങളുടെ ചൈതന്യം മനസ്സിലാക്കി ആശയങ്ങൾ മനസ്സിലാക്കി ഹൃദയം പങ്കെടുത്തു കൊണ്ടുള്ള ഒരു നമസ്കാരം പലപ്പോഴും പലരിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ശ്രദ്ധ വേണം സഹോദരങ്ങളെ ഇവിടെ ഈ വിഷയം തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം തന്നെ നമസ്കാരത്തിൽ പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ നമസ്കാരം പരലോകത്ത് സ്വീകരിക്കൂല എല്ലാ ഹദീസിൻ്റെ കിതാബുകളിലും രേഖപ്പെടുത്തപ്പെട്ട പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഒരു പ്രവാചക വചനത്തിൽ നമുക്കിതിൻ്റെ ഗൗരവം കാണാൻ കഴിയും ഞാൻ ഇന്ന് ആമുഖമായി ഇതിൻ്റെ ഗൗരവം ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത് എല്ലാ ഹദീസിൻ്റെ കിതാബുകളിലും നമസ്കാരം തെറ്റിച്ചവൻ അതല്ലെങ്കിൽ നമസ്കാരം തെറ്റിച്ചവൻ്റെ ഹദീസ് എന്ന നിലക്ക് ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും എന്താണ് അതിൻ്റെ രത്ന ചുരുക്കം ഒരിക്കൽ നബിസല്ലാഹു അലൈഹി വസ്ല്ലം ദഹൽ അൽ മസ്ജിദ് പള്ളിയിലേക്ക് പ്രവേശിച്ചു ഫദഹൽ അങ്ങനെ നബി നബിസല്ലാഹു അലൈഹു വസ്ലമ പള്ളിയിലിരിക്കുന്ന സമയത്ത് ഒരാൾ പള്ളിയിലേക്ക് വന്നു അയാൾ ഫസല്ലാ നമസ്കരിച്ചു പള്ളിയിൽ എന്നിട്ട് ഫസല്ലമ അല നബി ഇസ്വല്ലാഹു അലൈഹി വസ്ല്ലം നബി നെബിസല്ലാഹു അലിഹു വസ്സല്ലമയോട് സലാം പറഞ്ഞു അങ്ങനെ ഫറദ്ദ അള്ളാഹുവിൻ്റെ റസൂൽ അയാളുടെ സലാം അടക്കി എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ നമസ്കരിച്ച വ്യക്തിയോട് പറഞ്ഞു ഫ ഇർജല്ലി ഫലം നിങ്ങൾ മടങ്ങിപ്പോയിട്ട് ഒന്നും കൂടെ നമസ്കരിക്കണം ഇപ്പോൾ നിങ്ങൾ നമസ്കരിച്ചിട്ടില്ല ആരോടാണ് ഈ പറഞ്ഞത് നമസ്കാരം കഴിഞ്ഞ് നബിസല്ലാഹു അലിഹു വസ്സല്ലമയുടെ അടുക്കൽ വന്ന് സലാം പറഞ്ഞ വ്യക്തിയോടാണ് റസൂൽ കരീം സല്ലാഹു അലഹു വസ്ല്ലം പറഞ്ഞത് നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല പോയി നിസ്കരിക്കണം അയാൾ രണ്ടാം പ്രാവശ്യവും നമസ്കരിച്ചു എന്നിട്ട് നബി നബിസല്ലാഹു അലിഹു വസ്ലമിനോട് സലാം പറഞ്ഞു നബി സലാം അടക്കി അള്ളാഹുവിൻ്റെ റസൂല് വീണ്ടും പറഞ്ഞു ഇർജ് ഫ ഇന്ന കലം തുസല്ലി നിസ്കരിക്ക് പോയിട്ട് നമസ്കരിച്ചിട്ടില്ല അങ്ങനെയായാൽ മൂന്നാം പ്രാവശ്യവും നമസ്കരിച്ച് നബി നബിസല്ലാഹു അലിഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സലാം പറഞ്ഞപ്പോഴും നബിസല്ലാഹു അലിഹി വസ്ലം പറയുന്നത് നിങ്ങൾ മടങ്ങിപ്പോയി നമസ്കരിക്കുക നിസ്കരിച്ചിട്ടില്ല എന്നാണ് അപ്പോൾ അയാൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു നബിയെ എനിക്കിങ്ങനെയല്ലാതെ നിസ്കരിക്കാൻ അറിയില്ല അപ്പോൾ നബി സല്ലാ അലിഹി വസ്ല്ലം പള്ളിയിൽ വെച്ച് നമസ്കാരത്തിൻ്റെ കൃത്യമായ രൂപം അയാളെ പഠിപ്പിച്ചു എന്ന് സ്വഹീഹായ അല്പം ദീർഘമായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു സംഗതി ഉണ്ട് അതെന്താണ് നമസ്കാരം റസൂൽല്ലാഹു സല്ലാഹു അലിഹ് വസ്ല്ലം അല്ലാതെ നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ആ നമസ്കാരം പരലോകത്ത് സ്വീകരിക്കില്ല അതിന് ഫലം ഉണ്ടാവില്ല നമസ്കരിക്കാത്തവനെ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ വിഷയം പഠിക്കേണ്ട വിഷയമാണ് അബദ്ധങ്ങളുണ്ടെങ്കിൽ തിരുത്തേണ്ട വിഷയമാണ് അതിനാണ് ഈ ഒരു സംഗതി ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ അവതരിപ്പിക്കുന്നത് ഇൻഷാ ഇൻഷാല്ല തുടർ ക്ലാസ്സുകളിലൂടെ ഓരോ പിഴവുകളെയും നമുക്ക് വിശദമായ നിലക്ക് തന്നെ വിശദീകരിക്കാം നിങ്ങൾ ഓരോ കാര്യങ്ങളും കൃത്യമായ നിലക്ക് തന്നെ പഠിക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മളൊരു ചെറിയ പരീക്ഷ നടത്തുന്നതായിരിക്കും ആ പരീക്ഷയിൽ വിജയിക്കുന്ന ആളുകൾക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയ്ക്ക് ചില സമ്മാനങ്ങളുമൊക്കെ ഉണ്ടാകും ആ പരീക്ഷ നടക്കുന്നത് റമദാൻ ഒന്ന് മുതൽ ഇരുപത് വരെയാണ് നമ്മൾ ക്ലാസ്സുകൾ നടത്തുന്നത് ആ പരീക്ഷയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനാവശ്യമായ ലിങ്ക് വീഡിയോക്ക് താഴെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് അതോടൊപ്പം ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അങ്ങനെ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ആരാധനാ കർമ്മങ്ങൾ അതിൻ്റെ ചൈതന്യത്തോടുകൂടെ പിഴവുകളിൽ നിന്ന് മുക്തമായ നിലക്ക് നിർവഹിക്കുവാനും നമ്മൾ സജീവമായ നിലക്ക് ശ്രദ്ധിക്കുക അള്ളാഹു സുഹാനഹു വാല നമ്മുടെ ഓരോ കർമ്മങ്ങളും നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ വസ്സലാം വസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ